എജെ ഇലക്ട്രിക്കൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് ഒരു ത്രീ ഫേസ് ELCB ഉപയോഗിച്ച് സിംഗിൾ ഫേസ് വയറിങ്ങിൽ ഇൻവെർട്ടർ സപ്ലൈയും EB സപ്ലൈയും ഒരുമിച്ച് എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ളതാണ്. അതിനായി ഡിസ്ട്രിബ്യൂഷൻ ബോക്സിനുള്ളിൽ MCB, ഫോർ പോൾ ELCB, ഐസൊലേറ്റർ എന്നീ ക്രമത്തിൽ ക്രമീകരിക്കേണ്ടതാണ്. ഇത് സൗകര്യാർത്ഥം ലെഫ്റ്റ് സൈഡ് MCB വരത്തക്ക വിധത്തിലോ ലെഫ്റ്റ് സൈഡ് ഐസൊലേറ്റർ, അത് കഴിഞ്ഞ് ഫോർ പോൾ ELCB, അത് കഴിഞ്ഞ് MCBകൾ എന്ന ക്രമത്തിലോ ക്രമീകരിക്കാവുന്നതാണ്. അതിനുശേഷം മീറ്റർ ബോക്സിൽ നിന്ന് വരുന്ന ഫേസ് ന്യൂട്രൽ വയറുകൾ ഐസൊലേറ്ററിൻ്റെ അടിഭാഗത്തെ ഫേസ് ന്യൂട്രൽ ടെർമിനലുകളിൽ കണക്റ്റ് ചെയ്യുക. ഐസൊലേറ്ററിൻ്റെ ടോപ്പിൽ നിന്നുള്ള ന്യൂട്രൽ ടെർമിനലിൽ നിന്ന് ഒരു വയർ ELCBയുടെ ടോപ്പിലെ ന്യൂട്രൽ ടെർമിനലിൽ കണക്റ്റ് ചെയ്യുക. ഈ ന്യൂട്രൽ ടെർമിനലിൽ നിന്ന് ഒരു വയർ ഇൻവെർട്ടർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്, അതായത് ഇൻവെർട്ടർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് DBയിലേക്ക് വരുന്ന ന്യൂട്രൽ വയറിനെ ELCBയുടെ ടോപ്പിലെ ന്യൂട്രൽ ടെർമിനലിൽ ഐസൊലേറ്ററിൽ നിന്ന് വരുന്ന വയറിന് പാരലായി കണക്റ്റ് ചെയ്യുക. ഐസൊലേറ്ററിൻ്റെ ടോപ്പിലെ ഫേസ് ടെർമിനലിൽ നിന്ന് ഒരു വയർ ELCBയുടെ ടോപ്പിലെ ഏതെങ്കിലും ഒരു ഫേസ് ടെർമിനലിൽ കണക്റ്റ് ചെയ്യുക. ഇൻവെർട്ടർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് DBയിലേക്ക് വരുന്ന ഫേസ് വയർ, അതായത് ഇൻവെർട്ടറിലേക്ക് സപ്ലൈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വയർ, ഒരു MCBക്ക് സീരീസായി കണക്റ്റ് ചെയ്ത് ELCBയുടെ ടോപ്പിലെ ഫേസ് ടെർമിനൽ, അതായത് ഐസൊലേറ്ററിൽ നിന്ന് വരുന്ന ഫേസ് സപ്ലൈ ഏത് ടെർമിനലിൽ കണക്റ്റ് ചെയ്തിരിക്കുന്നോ അതിന് പാരലായി കണക്റ്റ് ചെയ്യുക. അതിനുശേഷം ELCBയുടെ ടോപ്പിൽ ഫേസ് കണക്റ്റ് ചെയ്ത ടെർമിനലിൻ്റെ നേരെ താഴത്തെ ടെർമിനലിൽ നിന്ന് ഒരു വയർ കണക്റ്റ് ചെയ്ത് ഹെവി ലോഡ് കണക്റ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന MCBകളുടെ അടിഭാഗത്തെ ടെർമിനലുകളിൽ ലിങ്ക് ചെയ്യുക. അതിനുശേഷം ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന സപ്ലൈ, ഇൻവെർട്ടറിൽ നിന്ന് തിരിച്ച് DBയിലേക്ക് വരുന്ന സപ്ലൈ വരേണ്ട വയർ, അതായത് ഈ ചിത്രത്തിൽ നീല കളറിൽ കാണിച്ചിരിക്കുന്നു, ആ വയർ ELCBയുടെ ടോപ്പിലെ ഏതെങ്കിലും ഒരു ഫേസ് ബാക്കിയുള്ള രണ്ട് ടെർമിനലുകളിൽ ഏതെങ്കിലും ഒരു ഫേസ് ടെർമിനലിൽ കണക്റ്റ് ചെയ്യുക. അതിൻ്റെ ആ കണക്റ്റ് ചെയ്യുന്ന ടെർമിനലിൻ്റെ നേരെ താഴത്തെ ടെർമിനലിൽ നിന്ന് ഒരു വയർ ഒരു MCBക്ക് സീരീസായി കണക്റ്റ് ചെയ്ത് ഇൻവെർട്ടർ ലോഡുകൾ കണക്റ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന വയറുകളിലേക്ക് ലിങ്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ഏകദേശം ഈ DBയുടെ വയറിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ ന്യൂട്രൽ ലോഡിലേക്ക് പോകേണ്ട ന്യൂട്രൽ ELCBയുടെ അടിഭാഗത്തെ ന്യൂട്രൽ വയറിൽ നിന്ന് DBയിലെ ന്യൂട്രൽ ലിങ്കിലേക്ക് ലിങ്ക് ചെയ്യുക. ഇനി ഇൻവെർട്ടർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലഗ് പോയിൻറ്റിൽ എങ്ങനെ വയർ കണക്റ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിനായി ഒരു സ്വിച്ചും ഒരു ത്രീ പിൻ സോക്കറ്റും വരുന്ന ഒരു ബോക്സ് സെലക്ട് ചെയ്യുക. അതിൽ DBയിൽ നിന്ന് വരുന്ന ഫേസ് വയർ സ്വിച്ചിൻ്റെ ഏതെങ്കിലും ഒരു ടെർമിനലിൽ കണക്റ്റ് ചെയ്യുക. സ്വിച്ചിൻ്റെ മറു ടെർമിനലിൽ നിന്ന് ഒരു വയർ സോക്കറ്റിൻ്റെ വലതുഭാഗത്തെ പിന്നിൽ കണക്റ്റ് ചെയ്യുക. അതിനുശേഷം DBയിൽ നിന്ന് വരുന്ന ന്യൂട്രൽ വയർ പ്ലഗിൻ്റെ ന്യൂട്രൽ ടെർമിനലിൽ കണക്റ്റ് ചെയ്യുക, എർത്ത് വയർ എർത്തിലും. അതിനുശേഷം ഇൻവെർട്ടറിൽ നിന്ന് DBയിലേക്ക് പോകേണ്ട വയർ, അതായത് നീല വയർ, ഈ സ്വിച്ച് ബോക്സിൻ്റെ അടിഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഹോളിട്ട് പുറത്തേക്ക് എടുക്കുക. സ്വിച്ച് ബോക്സ് അടച്ചാലും അടയ്ക്കുന്നതിന് ബുദ്ധിമുട്ട് വരാത്ത വിധം പുറത്തേക്ക് എടുക്കുക. ഈ നീല വയറിൽ ഒരു ത്രീ പിൻ ടോപ്പ് കണക്റ്റ് ചെയ്ത് ഇൻവെർട്ടറിൻ്റെ പുറകിൽ വരുന്ന സോക്കറ്റിൽ കണക്റ്റ് ചെയ്യത്തക്ക വിധം ഈ ത്രീ പിൻ ടോപ്പിൻ്റെ വലത് സൈഡിലെ പിന്നിൽ ഫേസ് വരേണ്ട വിധം ഫേസ് ടെർമിനൽ കണക്റ്റ് ചെയ്യുന്ന പിന്നിൽ കണക്റ്റ് ചെയ്യുക. ഇൻവെർട്ടർ ഇല്ലാത്ത പക്ഷം ഈ ടോപ്പിനെ ഈ ഇവിടെ ഇൻവെർട്ടർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്വിച്ച് ബോർഡിൽ സോക്കറ്റിൽ പിൻ ചെയ്ത് ഈ സ്വിച്ച് ബോർഡിലെ സ്വിച്ചും ഓൺ ചെയ്യുകയാണെങ്കിൽ ഇൻവെർട്ടർ ലോഡ് കണക്റ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഭാഗത്തും സപ്ലൈ ലഭിക്കുന്നതായിരിക്കും. ഇൻവെർട്ടർ വയ്ക്കുമ്പോൾ ഈ പ്ലഗിനെ ഈ സോക്കറ്റിൽ നിന്നും റിമൂവ് ചെയ്ത് ഇൻവെർട്ടറിൻ്റെ പിൻഭാഗത്തെ സോക്കറ്റിൽ കണക്റ്റ് ചെയ്യുക.
ഇൻവെർട്ടറിലേക്ക് സപ്ലൈ പോകാൻ കമ്പനി കണക്റ്റ് ചെയ്തിട്ടുള്ള പവർ കോഡ് 3-pin ടോപ്പോട് കൂടിയ പവർ കോഡ് ഇവിടെ ഇൻവെർട്ടർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സോക്കറ്റിൽ കണക്റ്റ് ചെയ്യുക അതിനുശേഷം സ്വിച്ച് ഓൺ ചെയ്ത് ഇൻവെർട്ടറിൻ്റെ സ്വിച്ചും ഇൻവെർട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സ്വിച്ചും ഓൺ ചെയ്യുമ്പോൾ സപ്ലൈ എല്ലായിടത്തും ലഭിക്കുന്നതായിരിക്കും ELCB കണക്റ്റ് ചെയ്യുന്ന വിധം ഒരു ചെറിയ വീഡിയോയിലൂടെ കാണിക്കാം എത്രത്തോളം മനസ്സിലാകുമെന്നറിയില്ല എങ്കിലും ചെറിയ രീതിയിൽ കാണിക്കാം ഇവിടെ ഇൻവെർട്ടറിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിന് ഉപയോഗിക്കുന്ന തരം UPS ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ലോഡ് കണക്റ്റ് ചെയ്യുന്നതിന് പകരം ഇൻവെർട്ടർ സപ്ലൈ കണക്റ്റ് ചെയ്യേണ്ടടുത്ത് ഒരു ഹോൾഡറിൽ ഒരു ബൾബും ഡയറക്റ്റ് ലോഡിലേക്ക് പോകേണ്ടടുത്ത് ഒരു ബൾബും അങ്ങനെ രണ്ട് ബൾബാണ് ഇവിടെ ലോഡായി കണക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഏതെങ്കിലും വിധത്തിൽ എർത്ത് ലീക്കേജായി ELCB ട്രിപ്പാവുകയാണെങ്കിൽ ഇൻവെർട്ടർ സപ്ലൈയും EB സപ്ലൈയും പൂർണ്ണമായും ഓഫാകുന്നതാണ് സാധാരണഗതിയിൽ സിംഗിൾ ഫേസ് ELCB ഉപയോഗിച്ച് വയറിംഗ് ചെയ്യുമ്പോൾ ഇൻവെർട്ടർ സപ്ലൈ എപ്പോഴും ലൈനിൽ നമ്മുടെ സർക്യൂട്ടിലുണ്ടാകും EB സപ്ലൈ കട്ടായാൽ പോലും ഇൻവെർട്ടർ സപ്ലൈ കട്ടാകത്തില്ല അതാണ് 3-phase ELCB ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനം സാധാരണഗതിയിൽ സിംഗിൾ ഫേസ് ELCB ഉപയോഗിച്ച് വയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ ഷോക്ക് ഏൽക്കുകയാണെങ്കിൽ ELCB ട്രിപ്പാവുകയും അതേസമയം ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പില്ലാതെ ഇൻവെർട്ടറിൽ നിന്ന് സപ്ലൈ വരികയും ചെയ്യും അതേ തുടർന്ന് തീർച്ചയായും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ 3-phase ELCB ഉപയോഗിച്ചിരിക്കുന്നതിനാൽ EB സപ്ലൈ ട്രിപ്പാവുകയാണെങ്കിൽ EB സപ്ലൈയും ഇൻവെർട്ടർ സപ്ലൈയും ഒരുമിച്ച് ട്രിപ്പാകും ആയതുകൊണ്ട് അപകടം 99% അപകടം ഒഴിവാകുന്നതാണ് പക്ഷേ ഇതിൽ ഒരു പോരായ്മ ഉള്ളത് എന്തെന്നാൽ ഇൻവെർട്ടർ വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പ്ലഗ് പോയിൻ്റിൽ യാതൊരു കാരണവശാലും ഒരു ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കലുമായി നല്ല പ്രവൃത്തി പരിചയമുള്ളവരല്ലാതെ മറ്റാരും ആ പ്ലഗ് പോയിൻ്റിൽ പ്ലഗ് പോയിൻ്റ് കൈകാര്യം ചെയ്യുവാൻ പാടുള്ളതല്ല അതിൽ എപ്പോഴും ELCB ഓഫായിരുന്നാൽ പോലും സപ്ലൈ ഉണ്ടായിരിക്കുന്നതാണ് ഐസൊലേറ്റർ ഓഫ് ചെയ്താൽ മാത്രം ആ പ്ലഗ് പോയിൻ്റിൽ സപ്ലൈ വരാതിരിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക